സമ്മർ സീസണിൽ നമ്മൾ കുറച്ച് ഓഫേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വരുന്ന വണ്ടികൾക്ക് ഫ്രീ എ സി ചെക്കപ്പ്, അതുപോലെ വണ്ടിയുടെ കംപ്ലീറ്റ് ചെക്കപ്പ്, ഫുൾ ചെക്കപ്പ്, കമ്പ്യൂട്ടർ ചെക്കപ്പ്, ഈ വരുന്ന ഓഗസ്റ്റ് ലാസ്റ്റ് വരെയൊക്കെ നമ്മൾ ആ ഫ്രീ ചെക്കപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും. ഈ ഒരു സമ്മറിൽ നിങ്ങൾ എത്ര പേര് വാഹനങ്ങളുടെ എ സി ചെക്കപ്പ് റെഗുലറായിട്ട് ചെയ്യാറുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ബേസിക് ചെക്കപ്പ് എത്ര പേര് റെഗുലറായിട്ട് ചെയ്യാറുണ്ട്? ഒമാനിൽ ഈ എ സി ചെക്കപ്പും റെഗുലർ ചെക്കപ്പും ഒക്കെ ഫ്രീ ആയിട്ട് ഓഗസ്റ്റ് 31st വരെ പ്രൊവൈഡ് ചെയ്യുന്ന ഹൈലി എക്വിപ്ഡ് ആയിട്ടുള്ള എലൈറ്റ് കാർ കെയർ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇപ്പം ഈ ഹൈലി എക്വിപ്ഡ് ആണെന്ന് പറയാൻ കാരണം എന്താ, പ്രീമിയം കാർസ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, റോൾസ് റോയ്സ് അടക്കം കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഓർഡിനറി വെഹിക്കിൾസും കാണുന്നുണ്ട്. അപ്പം ഇവർ ഈ ഒരു ഓർഡിനറി വെഹിക്കിൾസിനൊക്കെ പ്രീമിയം ലെവലിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അഫോർഡബിൾ പ്രൈസാണ് വരുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ എക്യുപ്മെൻസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ എലൈറ്റ് കാർ കെയറിൻ്റെ സർവീസ് മാനേജർ അഭിലാഷ് ബ്രോ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ പ്രീമിയം വെഹിക്കിൾസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരിക്കും, ഇപ്പം പ്രീമിയം വെഹിക്കിൾസ് മാത്രമാണോ സർവീസ് ചെയ്യുക അല്ലെങ്കിൽ അഫോർഡബിൾ റേറ്റ് ആകുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? പ്രീമിയം മുതൽ നോൺ പ്രീമിയം സെഗ്മെൻറ്റിലെ എല്ലാ കൈൻഡ് ഓഫ് വെഹിക്കിൾസിൻ്റെയും വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് റണ്ണിങ് ഒരു ഓഫർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സർവീസുകൾ റെഗുലറായിട്ട് ചെയ്ത് കഴിയുന്നവർക്ക് 5th സർവീസ് നമ്മൾ ടോട്ടൽ ഫ്രീ ആയിട്ട്. അതൊരു അടിപൊളി കാര്യം കേട്ടോ, കാരണം ഈ 4 സർവീസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ 5th സർവീസ് ഫ്രീ ആണ്. അപ്പം ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പം ഈ പ്രീമിയം വെഹിക്കിൾസ് ട്രീറ്റ് ചെയ്യണ പോലെ തന്നെ ഓർഡിനറി വെഹിക്കിൾസും. അതായത് ഇപ്പൊ നമ്മളൊരു റോൾസ് റോയ്സ് എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും ടൊയോട്ടയുടെ കാര്യസ്. അപ്പൊ ആ ഒരു വ്യത്യാസമില്ല. സർവീസ് എന്ന് പറയുന്നത് 4 സർവീസ് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ, സർവീസ് വെറും സർവീസ് അല്ല, സെയിം ടൈമിൽ അതിന്റെ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, അതുപോലൊപ്പം തന്നെ എ സി ഫിൽറ്റർ, ക്യാബിൻ, ഈ കംപ്ലീറ്റ് ഫിൽറ്റേഴ്സിന്റെ എല്ലാം ചെക്കപ്പ് കാര്യങ്ങൾ, റീപ്ലേസ്, ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യും. അതിന്റെ ഒപ്പം തന്നെ 4th സർവീസ് കഴിഞ്ഞാൽ 5th സർവീസ് അവർക്ക് ഫ്രീ ആയിട്ടാണ് പോകുന്നത്. ഇന്റീരിയർ എക്സ്റ്റീരിയർ വാഷിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ചെക്കപ്പ് വരുന്നുണ്ട്. ഇനി ഇലക്ട്രിക്കൽ ചെക്കപ്പിന്റെ റിപ്പോർട്ട് വേണമെങ്കിൽ അതും നമ്മൾ ഫ്രീ ആയിട്ട് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഈ പ്രൈസിന്റെ കേസിലും ഒരു സംശയം ഉണ്ടായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഈ പ്രീമിയം കാർസ് ഒക്കെ ഉണ്ടാകുമ്പോൾ. തീർച്ചയായിട്ടും സാധാരണ വാഹനങ്ങൾക്കൊക്കെ കമ്പാരിറ്റീവ്ലി പ്രൈസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാരണം, നമ്മുടെ പ്രെമിസസും കാര്യങ്ങളും കണ്ടിട്ട് ഡീലർഷിപ്പിന്റെ സമമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അത് കാണുമ്പോൾ ആളുകൾക്ക് ഒരു സംശയമുണ്ട്, ഇവിടെ കോസ്റ്റ് ഭയങ്കര ഹൈ ആവും. ഒരിക്കലും ഇല്ല, അതായത് ഡീലർഷിപ്പിനേക്കാളും താഴെ ഇവിടുത്തെ പ്രമുഖ ബ്രാൻഡുകൾ കൊടുക്കുന്നതിലും താഴെ പ്രൈസിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് സർവീസും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, കാരണം ഹൈലി എക്വിപ്ഡ് ആയിട്ടുള്ള ഒമാനിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗാരേജ് എന്ന് പറയാം. അവിടെ പ്രീമിയം കാറുകൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓർഡിനറി വെഹിക്കിൾസ് ഉള്ളവരെ ട്രീറ്റ് ചെയ്യും. ഇപ്പം പ്രീമിയം വെഹിക്കിൾസ് റോൾസ് റോയ്സ് അടക്കം ഇവിടെ കിടക്കുന്നുണ്ട്, നോർമൽ വണ്ടികളുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പെയിന്റിൽ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, ആ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വേൾഡ് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെയിൻ്റ് ആണ്, ഗ്ലാസ്ലിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പെയിൻറ്. അപ്പോൾ ഇവിടെ തന്നെ ചില ബ്രാൻഡ്സ്, അതായത് പ്രീമിയം ബ്രാൻഡ്സ് മാത്രമാണ് ഈ ഗ്ലാസ്ലിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഗ്ലാസ്ലിട്ട് പെയിൻ്റാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പം പ്രീമിയം സെഗ്മെൻറ്റിലായിക്കോട്ടെ, നോൺ പ്രീമിയം, എല്ലാവർക്കും ഈ ഒരു പെയിൻറ്റ് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റീസണബിൾ പ്രൈസിൽ ഇത് കൊടുക്കൊണ്ടിരിക്കുന്നത്. പിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ കാണുന്നുണ്ട് ഇടിച്ചിട്ടുള്ള ആക്സിഡൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ട്, സർവീസ് നടക്കുന്നുണ്ട്. അപ്പം ഇൻഷുറൻസിൻ്റെ ഒരു ആക്സെപ്റ്റൻസും കൂടി ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള കേസായിരിക്കും. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒമാനിലെ എല്ലാ ലീഡിംഗ് ഇൻഷുറൻസ് കമ്പനീസുമായിട്ടും ടൈപ്പാണ്. ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടികളെ റോഡ് സൈഡ് അസിസ്റ്റൻ്റ് അടക്കം കൊടുത്ത് നമുക്കിവിടെ വണ്ടി എടുത്തിട്ട് വന്ന് അവിടെ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതും അവിടെയും പ്രീമിയം നോൺ പ്രീമിയം എന്നില്ല, എല്ലാ വണ്ടികളും, ജപ്പാൻ, കൊറിയൻ, യൂറോപ്യൻ, എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. ആക്സിഡൻ്റ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മൾ ചെയ്യുന്നു. ഒരു കാര്യം കൂടി, 100% ഗ്യാരണ്ടിയിൽ നമ്മൾ പറയുകയാണ്, ഇവിടെ വളരെ ഫെസിലിറ്റീസ് ആണ്, ഹൈ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഒമാനിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്ലാസ് റൂട്ട് പെയിൻറ്റിങ്ങിലേക്കൊക്കെ വരുമ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്. ആൻഡ് അതുപോലെ തന്നെ ഒമാനിലെ ലീഡിംഗ് ഇൻഷുറൻസ് കമ്പനീസുമായിട്ടൊക്കെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഓഫേഴ്സിനൊക്കെ അപ്പുറം നിങ്ങളുടെ വാഹനത്തെ ഏറ്റവും അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇടമാണ് എലൈറ്റ് കാർ കെയർ. അപ്പോൾ ഇനി ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ, ഒമാനിൽ കാലയിൽ ഖജൂർ റൗണ്ട് അബൌട്ടിന് ശേഷം ഗൾഫാർ ബിൽഡിങ്ങിൻ്റെയും അൽ നെഹബ ബിൽഡിങ്ങിൻ്റെയും ഇടയിലാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഓഫേഴ്സിൻ്റെ കാര്യം ഒന്നും കൂടി ഓർമ്മിച്ചോളാം. ഓഗസ്റ്റ് 31st വരെ ഫ്രീ എ സി ചെക്കപ്പ് ഉണ്ടായിരിക്കും, ബേസിക് വാഹനങ്ങളുടെ എല്ലാ ചെക്കപ്പും ഉണ്ടായിരിക്കും. ആൻഡ് ഒരു കാര്യം കൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, 4 സർവീസ് ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5th സർവീസ് ഫ്രീ ആയിരിക്കും.